പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്ത പല വിദ്യാർത്ഥികൾക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, മുൻപ് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ മാർക്കാണ് ഇപ്പോൾ എഴുതാൻ പോകുന്ന ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയിൽ ലഭിക്കുന്നതെങ്കിൽ എന്താണ് അതിന് സംഭവിക്കുക? നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതാണ് പരിഗണിക്കുക. അതാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ പ്രിൻ്റ് ചെയ്തു വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സംശയം, പ്ലസ് വണ്ണിൽ ജയവും തോൽവിയും ഉണ്ടോ? പ്ലസ് വണ്ണിൽ ജയവും തോൽവിയും ഇല്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഓരോന്നായിട്ട് പറയാം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് എടുക്കാം. ഇതിന് ഒന്നാം വർഷം 100 മാർക്ക്, അതേപോലെ രണ്ടാം വർഷവും 100 മാർക്ക്, അങ്ങനെ ടോട്ടൽ 200 മാർക്ക്. അതിൽ ഓരോ വർഷവും 20 മാർക്ക് വീതം ഇൻറ്റേർണൽ മാർക്ക് അഥവാ CE മാർക്കാണ്. ബാക്കി വരുന്ന 80 മാർക്ക് വീതം കൂട്ടിയാൽ രണ്ട് വർഷവും കൂടി 160 മാർക്ക് വരും. ഈ 160 വിദ്യാർത്ഥിക്ക് 48 മാർക്ക് ലഭിച്ചാൽ, 48 മാർക്ക് എന്നത് D+ ഗ്രേഡാണ്, ഇത് 30% മാർക്ക് വരും, ആ വിദ്യാർത്ഥി വിജയിച്ചു. ഇങ്ങനെ ലഭിക്കുന്ന മിനിമം 48 മാർക്കിൽ ഒന്നാം വർഷം ആ വിദ്യാർത്ഥിക്ക് 0 മാർക്ക് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. രണ്ടാം വർഷം ലഭിച്ച ആ 48 മാർക്ക് കൊണ്ട് വിദ്യാർത്ഥി വിജയിച്ചതായി കണക്കാക്കുന്നതാണ്. ഇതിന് സമാനമായി തന്നെയാണ് പ്രാക്ടിക്കലുള്ള വിഷയങ്ങളിലും സംഭവിക്കുന്നത്. അവിടെ തിയറി പേപ്പർ 60 വീതം രണ്ട് വർഷം കൂടി 120 മാർക്ക് വരും. അതിൽ വിദ്യാർത്ഥിക്ക് 36 മാർക്ക് ലഭിച്ചാൽ വിജയിക്കുന്നതാണ്. ഈ വിശദീകരിച്ച കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹയർ സെക്കൻഡറിയിൽ എഴുത്തു പരീക്ഷയ്ക്ക് പ്രത്യേകമായി മിനിമം മാർക്ക് നേടിയാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. SSLC അങ്ങനെയല്ല. അവിടെ ഇൻറ്റേർണൽ മാർക്ക് അടക്കം D+ ഗ്രേഡ് കിട്ടിയാൽ വിജയിയായി കണക്കാക്കുന്നതാണ്. ഇവിടെ അത് സാധ്യമല്ല. മിനിമം മാർക്ക് എങ്ങനെ നേടിയാലും വിദ്യാർത്ഥി ഒന്നാം വർഷ പരീക്ഷയും രണ്ടാം വർഷ പരീക്ഷയും നിർബന്ധമായും എഴുതിയിരിക്കണം. ഒന്നാം വർഷ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിക്ക് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. ഒന്നാം വർഷവും രണ്ടാം വർഷവും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ലഭ്യമാക്കാൻ താഴെ ലിങ്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ടെക്സ്റ്റ് ബുക്കുകളുടെ PDF ഫയലും ഈ ചാനലിൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി അതേപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.